എൻ്റെ പേര് എൽസി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. മെയ് 7-ാം തീയതി എൻ്റെ ചെന്നിക്ക് ഇടത് ചെന്നിക്ക് ഒരു വേദന വന്നു. ഓ, ഞാൻ വലിയ കാര്യമാക്കിയില്ല, അവിടെ കിടന്നു. ലിസി എത്ര നാളായിട്ട് ഈ പള്ളി വരും? അങ്ങനെ ഒന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞേ. കുഞ്ഞു പള്ളിയായപ്പോ എന്നായിരുന്നു? എന്തോ 5-8-10 വർഷം കഴിഞ്ഞു. 10 വർഷം അല്ല, അതൊരു 12 വർഷങ്ങൾ. ഇവിടെ 12 വർഷം, 10-20 കൊല്ലമായിട്ട് ഇവിടെ വരുന്ന ഒരാളാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചെന്നിക്ക് വേദന വന്നു കഴിഞ്ഞ് എനിക്ക് ഒരു ആളിനെ കാണണമെങ്കിൽ രണ്ടായിട്ടേ കാണാൻ പറ്റുള്ളൂ ഒരു കണ്ണിൽ കൂടെ. അങ്ങനെ കണ്ണങ്ങടഞ്ഞു. ഞാൻ 2 ദിവസം കിടന്നു. കിടന്നു കഴിഞ്ഞ് SH മെഡിക്കൽ സെൻറ്ററിൽ കൊണ്ടുവന്നു. അന്നേരപ്പോഴത്തേക്ക് എനിക്ക് ഷുഗർ 36 ആയി, സോഡിയം കുറഞ്ഞു പോയി. ഷുഗറും സോഡിയം എല്ലാം താന്നു പോയി, കുറഞ്ഞു പോയി. ഹോർമോണിൻ്റെ പ്രവർത്തനം കുഴപ്പത്തിലായി. അങ്ങനെ ഒരു ചൊവ്വാഴ്ച, 9-ാം തീയതി ചൊവ്വാഴ്ച, ഏത് മാസമാ? മെയ് മാസം 9-ാം തീയതി ചൊവ്വാഴ്ച എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. സ്കാൻ ചെയ്തിട്ട് നോക്കിയിട്ട് MRI എടുത്തിട്ട് ഒന്നും മനസ്സിലായില്ല. 3 പ്രാവശ്യം MRI ചെയ്തു. എന്തോ കൂടിയ സംഗതി. അതുകൊണ്ട് MRI അതുപോലും കിട്ടാത്ത രീതിയിലുള്ള ഏതാണ്ട് കൂടിയ സാധനം കണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞപ്പം ആ 3-ാമത്തത് ചെയ്തപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ട്യൂമർ ആയിരുന്നു. യേശുവേ, 16-ാം തീയതി എനിക്ക് ഓപ്പറേഷന് വേണ്ടി തീരുമാനിച്ചു. ഓപ്പറേഷന് വൈകിട്ട് 6 മണിക്ക് തുടങ്ങി 7 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്തു. നോക്കി, ഒറ്റ കടപ്പിന് കടപ്പ 7 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറിയ. എവിടെ വെച്ചായിരുന്നു? ഇവിടെ SH ലാണോ? SH മെഡിക്കൽ സെന്ററിലെ. 2.5 ഇഞ്ച് നീളം ഉണ്ടായിരുന്നു. യേശുവേ, അതിവിടെ വെച്ച് അങ്ങ് പൊട്ടിപ്പോയി. പൊട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ തലയിലേക്ക് അത് വളർന്നേനെ വരുന്നു. യേശുവേ, പൊട്ടിയത് കാരണം പൊട്ടി. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ നടക്കുന്നത് പൊട്ടണമായിരുന്നു പറഞ്ഞു. പൊട്ടണമായിരുന്നു, അത് എനിക്ക് പൊട്ടിച്ചു തന്നു. അപ്പം ഞാൻ ഓപ്പറേഷന് കയറുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ നീ എൻ്റെ തലയിൽ താങ്ങി പിടിച്ചോണം, അന്തോണീസ് പുണ്യാളച്ചനും മാതാവ് എൻ്റെ 2 സൈഡിൽ നിൽക്കണം, കാവൽമാരഹമാരും ശുദ്ധീകരണാത്മാക്കളും എൻ്റെ ചുറ്റും വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ചെയ്തു, 2.5 ആയപ്പോൾ എനിക്ക് ബോധം തെളിഞ്ഞു. ഞാൻ എനിക്കൊരു വേദനയൊന്നും വന്നില്ല, മൂക്കിൽ കൂടെയാണ് ചെയ്തത്. ഈശോയെ ചോദിച്ച ചോദ്യങ്ങൾ കണ്ടില്ലേ? നീ എൻ്റെ തല താങ്ങി പിടിച്ചോണേ. മകളെ, വിശ്വാസം ഈ ജീവിതത്തിൽ വരണം മകളെ, അല്ലാതെ അല്ലെങ്കിൽ പള്ളിക്കകത്ത് കാണില്ല. വിശ്വാസം വരണം. നീ നിനക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ വിശ്വാസം വരണം. പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നിനക്ക് വിശ്വാസം വരണം. അന്നേരം വാവിട്ട് നിൻ്റെ തലയും കുത്തി ബോധം കെട്ട് വീഴുകയല്ല ചെയ്യണ്ടേ. നിന്റെ വിശ്വാസം നിന്നെ എഴുതേപ്പിക്കണം മകളെ. കരുത്തു തരില്ല. ക്രിസ്തു ജീവിക്കുന്നവനാണെന്ന് നിന്നെ കാണുമെന്ന് തോന്നണം. നീ സത്യദൈവത്തിൽ വിശ്വസിച്ചവനാണെന്ന് നിന്നെ കാണുമെന്ന് തോന്നണം. മറ്റുള്ളവർക്ക് നീ സുവിശേഷമായി മാറണം. ഈ പിറ്റ്വിറ്ററി ഗ്ലാൻഡിലെ ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രയാസം ഒന്നും ഒന്നുമില്ലേ? എനിക്ക് കണ്ണടഞ്ഞു പോയ കാരണം സൈഡും കൂടിപ്പോയായിരുന്നു. സങ്കടമായി. ഞാൻ കണ്ണാടിയിൽ ഒന്നും നോക്കുകയില്ല, പലയിടത്തും പോകുമ്പോൾ മാത്രമേ തലമുടിയുള്ളൂ. എന്നോട് കൊച്ചു പറഞ്ഞു, എൻ്റെ മോൻ പറഞ്ഞു, എന്നെ പോലെ കണ്ണാടി നോക്കത്തില്ല. കാരണം എനിക്ക് കണ്ണാടി നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഓടിയും ചെയ്യാറുണ്ട്. കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ തലമുടി കണ്ട കാര്യമില്ല. അതുപോലെ ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിയും കുളിച്ച് കണ്ണാടി നോക്കുന്ന പരിപാടിയില്ല. എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ, അമ്മയുടെ ഒരു സൈഡ് ചെരിഞ്ഞായിരിക്കുന്നു, അമ്മ കിടന്നോണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് സാരമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കിടന്നു, കൈ അടിച്ച് കർത്താവിന് മാത്രം കൊടുത്ത മകളെ. സാരമില്ല, അത് സാരമില്ല. ഒരു പ്രതിസന്ധി വന്നു, അത് സാരമില്ല. ഒരു രോഗം വന്നു, സാരമില്ല. പറയാൻ പറ്റുമോ? അത് പറയാൻ പഠിപ്പിക്കുന്ന ഇടമാണ് പുണ്യാളൊരു തീർത്ഥാടന കേന്ദ്രം. സാരമില്ല, അത് സാരമില്ല. മോങ്കോടി പോയി, സാരമില്ല. തലയിലൊരു ഗ്രോത്തുണ്ട്, സാരമില്ല. സാരമില്ല, പറഞ്ഞേ, സാരമില്ല. സാരമില്ല, സാരമില്ല. 7 വർഷം വന്ന കർത്താവ് കൂടെയുണ്ട്. അവര് തൻ്റെ ഇടം ധൈര്യമാണ്. മകള് പരീക്ഷയ്ക്ക് കിട്ടിയില്ല, സാരമില്ലെന്നേ. വീസ റിജക്റ്റ് ആയി, സാരമില്ല. ജപ്തിനോട് സാരമില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു പാട്ടുണ്ടല്ലോ, ദുഃഖങ്ങൾ സാരമില്ല, ദുരിതങ്ങൾ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് പാടുന്ന പാട്ടില്ലേ? ആരുമില്ല, പറഞ്ഞു സാരമില്ല. പറഞ്ഞേ ബാക്കി. എന്നെ ഒരാള് താങ്ങി പിടിച്ചോണ്ട് വേണമായിരുന്നു കൊണ്ടുവരാൻ. എനിക്ക് നടക്കാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു. 16-ാം തീയതി പേടിച്ചു പോയില്ലേ? മരിച്ചു പോകുന്നൊക്കെ പേടിച്ചു പോയില്ലേ? ഓ, അതൊന്നുമില്ല. ഓ, അതൊന്നുമില്ല കണ്ടോ.
ഇതാണ് ഇതാണ് ദൈവത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. ഓ അതൊന്നുമില്ല, നടക്കാൻ പറ്റുന്നില്ല, തൂക്കി പിടിച്ചുള്ള പോണേ. അന്നേരം ഓ അതൊന്നുമില്ല, അതിപ്പോ എന്നാ രണ്ടുപേരും വല്ലപ്പോഴെല്ലാം തൂക്കുന്നു, തൂക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ടേക്ക് ഇറ്റ് ഈസി മക്കളെ, ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ആനന്ദമാ. ചിരിക്കണം, തമാശ പറയണം. തോമസ് മോഹൻ്റെ കഴുത്ത് വെട്ടാൻ പോവാ പറഞ്ഞു. ആ താടി ഒരു പാവം താടിയാണ്, ആ താടിയെ തൊട്ടെങ്കിലെന്ന് പറഞ്ഞ് താടിക്കിന് പതുക്കെ പൊക്കിക്കൊടുത്തു, വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. വിശുദ്ധരുടെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ട്, തോമസ് മോഹൻ, വിശുദ്ധ തോമസ് മോഹൻ. ഈ താടി ഒരു തെറ്റും ചെയ്തു, തോമസ് മോഹൻ കുറച്ച് ഗുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. ഈ പാ നീണ്ട താടി, ഈ പാവം താടി ഒന്നും ചെയ്തില്ല, താടി പതുക്കെ പൊക്കി കൊടുത്ത് എന്നിപ്പോൾ വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഓ ഞാൻ ഈശോയോട് പറഞ്ഞു, 22 വർഷമായിട്ട് ഞാൻ ഈ വേദന സഹിക്കുക, ഇതൊരു സാരമില്ല. എന്നാലും ഞാൻ 22 വർഷമാണ് ഞാൻ വേദന സഹിക്കുന്ന ആളാണ്, എനിക്കിതൊരു സാരമില്ല. ഏതാണ്ട് 22 കൊല്ലമായിട്ട് പള്ളിയിൽ വരുന്ന ആളാണ്. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ 22 ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, സാരമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം എൻ്റെ ചേച്ചിയും അനിയത്തിയും എല്ലാവരും കൂടി ഇവിടെ വന്നു. ആ വന്ന സമയത്ത് അച്ഛൻ ഒത്തിരി പ്രാവശ്യം എൻ്റെ പേര് എൽസി എന്ന് തന്നെ വിളിച്ച് പറഞ്ഞു, ഓപ്പറേഷൻ സുന്ദരമായിട്ട് നടക്കുന്നു. വീട്ടുകാരും ഒന്ന് കണ്ണീരോടെ വാർത്തയും പരിശോധാലും ആശ്വാസം, എൽസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കാം, എൽസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കാം. പലതവണ റിപ്പീറ്റ് ചെയ്യാം പേര്. കുറച്ചും കൂടെ ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുക്കാനുണ്ട് മക്കളെ, നമുക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ പോരത്, കുറച്ചും കൂടെ, ലിറ്റിൽ മോർ, കുറച്ചും കൂടെ കർത്താവിനെ ഏൽപ്പിക്കാനുണ്ട്. കുറച്ചൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, സത്യമാണ്, നിങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ പോരെന്ന് പരിശുദ്ധാത്മാവ് പറയാം. നമ്മളെ സന്തോഷിക്കട്ടെ നമുക്ക്. അന്ന് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലായിരുന്നു, അങ്ങനത്തെ ഒരു അനുഭവം, സ്വപ്നം കണ്ടത് ജീവിതത്തിൽ സംഭവിക്കുന്ന കാണട്ടെ. അങ്ങനെയാണ് കുറച്ചും കൂടെ വിട്ടുകൊടുക്കണം. അങ്ങനെ 23-ാം തീയതി ഡിസ്ചാർജ് ചെയ്യാൻ പോയി. എനിക്ക് അന്നേരം സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളായിരുന്നു, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു. എന്നെ അറിയാവുന്നവരും എൻ്റെ സ്നേഹിതരുമായിട്ടുള്ള ഒത്തിരി മക്കളെ 2.5 ലക്ഷം രൂപയായി SHL, അത് അവർ തന്ന് എന്നെ ബില്ല് തീർത്തിറക്കി. ഒരു 2.5 ഇഞ്ച് വലിപ്പമുള്ള ഒരു മുഴവിഴ വിലയാ 2.5 ലക്ഷം രൂപ. നോക്കിക്കേ മകളെ, ഇതൊന്നും ഇല്ലാത്തവ നമുക്ക് നോക്കി എന്തോരം നന്ദി, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ മുടക്കേണ്ടതാ. ഒരാശുപത്രി പോകേണ്ടി വരുന്നുണ്ടോ? ഒരു പാലാസെറ്റമോൾ വാങ്ങിക്കേണ്ടി വരുന്നുണ്ടോ? എന്നിട്ടും നന്ദി പറയാത്തത് എന്താ? ഹല്ലേലൂയാ. അതെ, നല്ല എന്നെ അൽഫോൺസ് എന്ന് പറഞ്ഞ 6 വയസ്സുള്ള പെൺകുട്ടിയുടെ വികാരിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്, കൊച്ച സുഖമില്ല, വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി സൗഖ്യം കിട്ടിയ, പക്ഷെ വീണ്ടും ആ കൊച്ച അസുഖത്തിൽ ഗ്യാസിസ് ക്യാൻസർ. 6 വയസ്സ് ഓർത്തോണം അൽഫോൺസ. അല്ല മെഡിക്കോ, ഞാൻ പണ്ട് കൊന്നയില്ലെന്നൊക്കെ പറഞ്ഞില്ല ഒരു കൊച്ചിൻ്റെ കഥ, അവളെ 6 വയസ്സ്. മക്കളെ രോഗമൊന്നും അല്ല മക്കളെ നമ്മളെ നിശ്ചയിക്കുന്നത്, നമ്മളെ നിശ്ചയിക്കുന്ന നമ്മുടെ വിശ്വാസമാണ്. ഈ സമയത്ത് വേറൊരു മകളെ, വേറൊരു മകളുടെ ബോൺമാരോ, അതർ സൂസൻ ആന്റണി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബോൺമാരോ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക, വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം മകൾ. അനേകർ ഇന്ന് എന്തെങ്കിലും ഒരുപാട് വേദനകളുടെ നിയോഗങ്ങൾ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭാരമുള്ളൊരു മനസ്സുമായിട്ടാണ് ഞാൻ ശുശ്രൂഷിക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് സങ്കടങ്ങൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഒരുപാട് പേരുടെ വേദനകൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഈ ആൾക്കാരിൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓക്കേ, അങ്ങനെ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഇത്രയും സമ്പയം പണം വേണം വരുന്നുണ്ട്. തന്നു ആര് തന്നു പൈസ? എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും പിന്നെ ശരീരം കൊണ്ട് എല്ലാവരെയും സഹായിക്കുമായിരുന്നു, സാമ്പത്തികം കൊടുക്കാനില്ലായിരുന്നു. അവരെനിക്ക് 10-75,000 രൂപ വീതം തന്നു. അങ്ങനെ 3.5 ലക്ഷം അടയ്ക്കാൻ പറ്റി. ഒന്നാലോചിച്ച് നോക്കാം, കൊടുക്കണം മക്കളെ, കൊടുക്കണം. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം, കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം, കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം. അയലോക്കത്തെ വീട്ടിൽ ഒരു വ്യക്തി രോഗിയാണെങ്കിൽ ചെല്ലണം, എങ്ങനെ കാര്യങ്ങൾ ചോദിക്കണം, നഷ്ടം കിട്ടാൻ വേണ്ടി തന്നെ ചെന്ന് ചോദിക്കണം എങ്ങനെ പോകുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ക്രിസ്തുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ദൈവാനുഭവം വേണ്ട, കൊടുക്കണം. കയ്യിലിരിക്കുന്നതെടുത്ത് കൊടുക്കണം. ചില ചേട്ടായിമാരുണ്ട് കടം വാങ്ങിച്ച് കടം കൊടുക്കും, എന്നിട്ട് കുടുംബം മുഴുവൻ കണ്ടത്തിലാക്കും ചെയ്യുന്നു എന്ന് ഞാൻ അവരെ ഉപദേശിക്കാൻ ഞാൻ പോയിട്ടില്ല ഇതുവരെ. കയ്യിലുള്ളതും ഇല്ലാത്തതും എല്ലാം വാങ്ങിച്ചു കൊടുക്കും, എന്നിട്ട് അവസാനം കണ്ടത്തില്ല. ഞാൻ അവരെ ഉപദേശിക്കാം, കാരണം അവരുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത എനിക്കല്ല, അങ്ങനെയൊന്നും കൊടുക്കാനുള്ള ഉദാഹരണം ഞാനല്ല, പല മനുഷ്യരുണ്ട് അങ്ങനെയാണ്.
കൊടുക്കണം മകളെ, കൊടുക്ക. ഒരു ആർപ്പാടം വേണ്ടെന്ന് നോക്ക്, കൊച്ചിൻ്റെ കല്യാണം മുടങ്ങി നിൽക്കുക, ആർപ്പാടം വേണ്ടെന്ന് നോക്ക്. ആശുപത്രി പോകാൻ പറ്റാതെ അല്ലെ, ഒരു മാസത്തെ മരുന്ന് വാങ്ങിച്ചു കൊടുക്ക്, സ്ഥിരം മരുന്ന് വാങ്ങിക്കുന്നല്ലോ. കൊച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ്യേ. 10-25,000 വെച്ച് ഓരോരുത്തരും കൊണ്ടു കൊടുക്കുക. അല്ല, അങ്ങനെ മുഴുവൻ കൊടുത്തു, അവിടെ പൈസ കൊടുത്തു, ആശുപത്രിയിൽ കൊടുക്കാനുള്ള മുഴുവൻ കിട്ടി കൊടുത്തു. ഒന്നര അവരെ ഡിസ്ചാർജ് ചെയ്തപ്പോഴേ എന്നോട് മൊത്തം ഓപ്പറേഷൻ്റെയും കൂടെ പൈസ മേടിച്ചത്. നേരത്തെ കെട്ടി വെക്കണ്ട, അതൊന്നും ചോദിച്ചില്ല. 1.5 മാസം റെസ്റ്റ് എടുക്കണമായിരുന്നു. തുമ്മാൻ മേല, ചുമയ്ക്കാൻ മേല, എല്ലാം സഹിച്ച് ഇന്ന് വരെയും വന്നു. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോ ചുമയും തുമ്മലൊന്നും വന്നില്ലല്ലോ. വന്നില്ല, ആരും കേറ്റുകയല്ലായിരുന്നു ഞങ്ങള് വീട്ടിലേക്ക്. അതുകൊണ്ടാണോ ഡോക്ടർ പറഞ്ഞു? അതുകൊണ്ടാണോ ചുമയും തുമ്മൽ വരാഞ്ഞേ? അല്ല, ഒത്തിരി പേര് വന്ന ചുമയ്ക്കാൻ പാടില്ല, അല്ല ചുമ വരുന്നില്ല, തുമ്മാൻ പാടില്ല, ഈ തുമ്മലില്ല. ഈ തുമ്മാൻ പറ്റുന്ന 1.5 മാസം കഴിഞ്ഞിട്ട് തുമ്മിയാൽ മതി എന്ന് കറക്റ്റ് ആവും പറഞ്ഞു. ചുമയ്ക്കാൻ പറ്റുന്ന 1.5 മാസം കഴിഞ്ഞിട്ട് ചുമച്ചാൽ മതി എന്ന് പറഞ്ഞു. ചുമയില്ല, തുമ്മലും ഇല്ല, ചുമ ഹൃദയ പറയുന്നില്ല. അങ്ങനെ സംഭവിക്കും. ഇപ്പൊ എനിക്ക് ആ ട്യൂമറിന്റെ മരുന്ന് കഴിക്കണ്ട. കൈയടിച്ചു കർത്താവിന് മാത്രം കൊടുക്കേ, പൂർണ്ണ സൗഖ്യം കിട്ടി. മുഖം ഇപ്പൊ കോടിയാണോ? നേരം കണ്ണാടി നോക്കിയായിരുന്നോ? അല്ല, കണ്ണാടി നോക്കിയോ? പിന്നെ ഞാൻ ആശുപത്രി കിടന്നപ്പോ ആരാണ്ട് എന്റെ ഫോട്ടോ എടുത്തു. എന്റെ ഫോണിൽ അത് വന്നപ്പോഴേ ഞാൻ എന്റെ മുഖം കാണുന്നു. എങ്ങനെയാണ്? സുന്ദരിയായിരുന്നോ? ഈ കണ്ണടഞ്ഞിട്ട് ഇങ്ങനെ കൂടി പോയി ഒരു വശത്തോട്ട്. അന്നേരോ കാണുന്നേ? അന്നേരം സങ്കടം വന്നു? സങ്കടം വന്നില്ല, ഇത്രയും രക്ഷിച്ചില്ലേ, പിന്നെ ഇത്രയും രക്ഷിച്ചില്ലേ, മക്കളെ വിശ്വാസം ഇത്രയും രക്ഷിച്ചില്ലേ, ബലപ്പെടണം മക്കളെ. ഈ കൂടാരത്തിൽ സകലരും ബലപ്പെടണം, ബലപ്പെടണം. തീയിൽ കുരുത്തതാ, പരിശുദ്ധാത്മാവിൽ കുരുത്തതാ നമ്മള്, പരിശുദ്ധാത്മാവിന് തീയിൽ കുരുത്തതാ. നിനക്ക് ജയിക്കാൻ വയ്യാത്തൊരു യുദ്ധം നിന്റെ മുമ്പിലില്ല, നിനക്ക് ജയിക്കാൻ പറ്റാത്തൊരു യുദ്ധം നിന്റെ മുമ്പിലില്ല. ഹല്ലേലൂയാ. നിനക്ക് മറികടക്കാൻ പറ്റാത്തൊരു പ്രലോഭനം നിന്റെ മുമ്പിലില്ല. ഹല്ലേലൂയാ. ഞാൻ ആശുപത്രി കിടന്നപ്പോൾ എൻ്റെ മോനെ വണ്ടിയുമായിട്ട് വെളിക്കോട്ട് പോയതാണ്. വേറൊരു കൊച്ചൻ വന്ന് ഇടിച്ച് വണ്ടിയുടെ ഫ്രണ്ട് മുഴുവൻ ഒടിഞ്ഞു പോയി. അവൻ ഈ പള്ളി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവൻ എന്നോട് പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ നിന്ന് പോയതാ? അല്ല, ഞാൻ ആശുപത്രി കിടക്കുക, 2-3 ദിവസമായിട്ട് ഇവൻ വരാത്ത കാരണം ഞാൻ ചോദിച്ചു, എന്നാ കൊച്ചു വരാത്ത, എന്നാ കൊച്ചു വരാത്ത എന്നാന്ന് ചോദിച്ചപ്പം പറഞ്ഞു കുഴപ്പമില്ല, അവന് വണ്ടി കേടായതുകൊണ്ടാന്ന് പറഞ്ഞു. ഈ വണ്ടി രണ്ടായിട്ട് ഒടിഞ്ഞു പോയി, ഇവൻ തെറിച്ചു പോയി, ആ പൊങ്ങി തെറിച്ചു താഴെ വീണു. പക്ഷെ എഴുന്നേറ്റ് നിന്ന് അവൻ പെട്ടെന്ന് കൈയും കാലും നോക്കി ഒടിഞ്ഞോന്ന്, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഈശോയ്ക്കും അന്തോണിയസ് ഉണ്ണിയാളച്ചനും ഉണ്ണീശോയ്ക്കും മാതാവിനും നന്ദി. ഹല്ലേലൂയാ. ദൈവത്തിനെ അനുഗ്രഹിക്കേണ്ട മകളെ, യാതൊരു രോഗപീഠയും നിനക്ക് വരാതിരിക്കട്ടെ. നീ പറഞ്ഞ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം നിന്റെ ജീവിതത്തിൽ നീങ്ങിപ്പോകട്ടെ. നിന്റെ ജീവിത പങ്കാളി നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ വരുമാന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശബരാന താഹ ബാരാഹീരാഹീര. കണ്ണീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കാതെ